മഴയാണ്. നല്ല കുളിരും. സമയം രാത്രി 11 മണി കഴിഞ്ഞു. പുതച്ചുമൂടി സുന്ദരമായ ഉറക്കത്തിലേക്ക് നീങ്ങുമ്പോഴാണ് അഭിലാഷിന് താഴെയാരോ നടക്കുന്നത് പോലെ തോന്നി. അച്ഛനും അമ്മയും സഹോദരിയും നേരത്തെ കിടന്നതാണ്. അഭിലാഷ് എഴുന്നേറ്റ് സ്റ്റെയറിന്റെ ഭാഗത്തേക്ക് നടന്നു. അവിടെ നിന്നും ശബ്ദമുണ്ടാക്കാതെ പതിയെ താഴത്തേക്ക് നോക്കി. സഹോദരി അനഘയാണ്. അവൾ മുടി മുഴുവൻ അഴിച്ചിട്ട് ഭ്രാന്തിയെപ്പോലെ ആളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അഭിലാഷ് ആകെയൊന്ന് ഭയന്നുപോയി. അതുപോലെ തന്നെ തൻ്റെ സഹോദരിയുടെ ആ കാഴ്ച കണ്ട് അഭിലാഷിന് സങ്കടവും തോന്നി. അഭിലാഷ് ധൈര്യം സംഭരിച്ച് അനഘയെ വിളിച്ചു. അഭിലാഷിൻ്റെ നേരെയൊന്നു നോക്കി. എന്നിട്ട് അനഘ തൻ്റെ മുറിയുടെ ഭാഗത്തേക്ക് ഓടിമറഞ്ഞു. പിറ്റേ ദിവസം അഭിലാഷ് അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറഞ്ഞു. അത് നിന്റെ തോന്നലായിരിക്കുമെന്ന് പറഞ്ഞ് അവർ അഭിലാഷിനെ ആശ്വസിപ്പിച്ചു. അനഘ തൻ്റെ അടുത്തു വരുമ്പോൾ അഭിലാഷിന് എന്തെന്നില്ലാത്ത ഭയം തോന്നി. പിറ്റേ ദിവസവും ഹാളിൽ അനഘ അതേപോലെ തന്നെ നടന്നു. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അഭിലാഷ് ചിന്തിക്കാൻ തുടങ്ങി. കൊടുങ്ങല്ലൂരാണ് അഭിലാഷിന്റെ വീട്. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് അവരുടെ ഒരു ബന്ധുവിന്റെ കല്യാണം ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും അനഘയുമാണ് ആ കല്യാണത്തിന് പോയത്. അത്രയും ദൂരമുള്ളതിനാൽ അവർ ഒരു ദിവസം അവിടെ നിന്ന് പിറ്റേ ദിവസമാണ് മടങ്ങി വന്നത്. അഭിലാഷ് ഉറപ്പിച്ചു ആ പോയി വരവിൽ അനഘയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്ത് സംഭവിച്ചതാണെങ്കിലും അവളെ അതിൽ നിന്നും രക്ഷിക്കണം. ഓരോ ദിവസം കഴിയുന്തോറും അഭിലാഷിന്റെ വീടിന്റെ പ്രദേശത്തു നിന്നും വല്ലാത്തൊരു ദുർഗന്ധം. അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോൾ അതുവല്ല എലിയും ചത്തുകിടക്കുന്നതായിരിക്കുമെന്ന് അവർ പറഞ്ഞു. അവിടെ എന്തൊക്കെയോ വിചിത്രമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തൻ്റെ കുടുംബത്തിനുണ്ടായിരുന്ന സന്തോഷത്തിൻ്റെ നാളുകൾ ഇല്ലാതായിരിക്കുന്നു. അനഘ അഭിലാഷിൻ്റെ അടുത്തെത്തി നിറകണ്ണുകളുമായി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അഭിലാഷിനോട് ചോദിച്ചു. താൻ ഒരു ദിവസം പോലും രാത്രി ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെന്ന് അനഘ ഉറപ്പിച്ചു പറഞ്ഞു. അഭിലാഷ് അനഘയുടെ തോളിൽ കൈവച്ച് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. ഇന്നു രാത്രി ഞാൻ പറയാതെ ഉറങ്ങരുതെന്ന് അവളോട് പറഞ്ഞു. പതിവ് പോലെ അനഘ രാത്രി ആ വീട്ടിൽ സഞ്ചരിക്കാൻ തുടങ്ങി. അഭിലാഷ് തൻ്റെ മൊബൈലിൽ നിന്ന് അനഘയ്ക്ക് മെസ്സേജുകൾ വിടാൻ തുടങ്ങി. അനഘ എല്ലാ മെസ്സേജുകൾക്കും റീപ്ലേയും കൊടുത്തു. ഇനി നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അഭിലാഷ് അവസാനത്തെ മെസ്സേജും വിട്ടു. തൻ്റെ മുന്നിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദരിയുടെ രൂപമണിഞ്ഞ മറ്റാരെയോ ആണെന്ന് അഭിലാഷിന് മനസ്സിലായി. നേരം വെളുത്തപ്പോൾ ദുർഗന്ധം വീണ്ടും വളരെ കൂടുതലായി. ഹാളിൽ അച്ഛനും അമ്മയും ഇരിക്കുന്നു. അഭിലാഷ് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി ആ പ്രദേശം മൊത്തം നോക്കാൻ തുടങ്ങി. വീടിനടുത്ത് വിറകുപുരയുണ്ട്. അവിടെ എത്തിയപ്പോൾ വല്ലാത്ത ദുർഗന്ധം. ഒരുപാട് വിറകുകളുണ്ട്. അഭിലാഷ് അതെല്ലാം മാറ്റി നോക്കി. ആ കാഴ്ച കണ്ട് അഭിലാഷിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. തൻ്റെ അച്ഛനും അമ്മയുടെയും ശരീരങ്ങൾ, അതിൽ നിന്നുമാണ് ആ ദുർഗന്ധം. അഭിലാഷ് വാപൊത്തി പൊട്ടിക്കരയാൻ തുടങ്ങി. അകത്തിരിക്കുന്നത് തൻ്റെ അച്ഛനും അമ്മയുമല്ല, എന്തോ ദുഷ്ടശക്തികളാണ്. അനഘയുടെ രാത്രി കാണാറുള്ള രൂപം അവരുടെ സൃഷ്ടിയായിരിക്കും. അഭിലാഷിന് അവരുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേട് നേരത്തെ തോന്നിയിരുന്നു. കണ്ണുകൾ തുടച്ച് സങ്കടമെല്ലാം ഉള്ളിലൊതുക്കി ഒന്നുമറിയാത്ത പോലെ അഭിലാഷ് വീടിനകത്ത് കയറി. അവർ ഹാളിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. അഭിലാഷ് ഒന്നുമറിയാത്ത പോലെ അനഘയുടെ മുറിക്കകത്തേക്ക് പോയി. അനഘയോട് കാര്യങ്ങൾ പറഞ്ഞു. എന്തെങ്കിലും കള്ളം അവരോട് പറഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. അവർ അനഘയുടെ റൂമിൽ നിന്നും ഹാളിലേക്ക് വന്നു. എവിടെ പോകുന്നു എന്ന് ചോദിച്ച് അവർ അനഘയ്ക്കും അഭിലാഷിനും മുന്നിൽ വന്നു നിന്നു. പുറത്തുപോയി ഇപ്പോൾ വരാമെന്ന് അഭിലാഷ് അവരോട് മറുപടി പറഞ്ഞു. അവർ രണ്ടുപേരും ചെറുതായി ചിരിക്കാൻ തുടങ്ങി. അഭിലാഷ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അനഘ അഭിലാഷിന്റെ മേത്തേക്ക് ചാടി വീണു. നിമിഷ നേരം കൊണ്ട് അവന്റെ ജീവനെടുത്തു. അവർ അവനെ വലിച്ചുകൊണ്ടുപോയി. ഒരു കുഴിവെട്ടി അവർ 4 പേരെയും മറവു ചെയ്തു.